കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വയനാട്ടിലേക്ക് പോകണം. പുലർച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് സ്റ്റേഷൻ ഇറങ്ങി, നമ്മളൊരു 6 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ എത്തി. ആ സമയത്ത് നമ്മൾ വേറെ ജോലിക്കാണ് നമ്മൾ പോയത്. ചില അവിടെ ആൾക്കാർ ഒറ്റപ്പെട്ട് കിടക്കുന്ന, വെള്ളം കയറിയിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ നമ്മൾ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പിന്നെ അവിടുത്തെ ജോലി കഴിഞ്ഞപ്പോൾ റോപ്പ് റെസ്ക്യൂ ടീം പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ റോപ്പ് റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമാവുകയും റോപ്പ് റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായി പിന്നെ അതിനുശേഷം ഈ ഇവിടെ എത്തിയ സമയത്താണ് മുണ്ടക്കയും ചൂരൽമലയും തമ്മിൽ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാലമായിരുന്നു. ഈ ഒരു പാലം തകർന്നു പോയി, മറ്റ് യാതൊരുവിധ ആക്സസും ഇല്ല. ഇവിടെ നമ്മൾ അക്കരയിൽ നിന്ന് നോക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഇവിടെ തേയിലത്തോട്ടങ്ങളിലും ഈ റോഡിൻ്റെ മുകളിൽ മുഴുവൻ ആൾക്കാർ നമ്മളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ നമ്മളെ ടീം പ്ലാൻ ചെയ്തു റോപ്പ് റെസ്ക്യൂ വഴി നമ്മളെ ആൾക്കാരെ പെട്ടെന്ന് തന്നെ എത്തിക്കണം. ചില ഒരുപാട് നമ്മൾ നോക്കുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാർ ഇവിടെ പരിക്ക് പറ്റി കിടക്കുകയാണ്. ഈ പരിക്ക് പറ്റി കിടക്കുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് തന്നെ നമ്മൾ ആദ്യം തന്നെ റോപ്പ് ആങ്കർ ചെയ്ത് നമ്മളൊരു ടീം ആദ്യത്തെ ടീം തന്നെ നമ്മൾ ഇവിടേക്ക് എത്തി. അതിനുശേഷം നമ്മൾ ഈ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് മുഴുവൻ പരിക്ക് പറ്റി കിടക്കുന്ന ആൾക്കാരെയും അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് എമർജൻസി ആയിട്ട് പോകേണ്ട ആൾക്കാരെയുമാണ്. കാരണം വെച്ചാൽ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ഉരുളും കൂടി പൊട്ടും എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുമിച്ച് ഒരു വെള്ളം കുത്തൊഴുക്കായിട്ട് ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യമാണ്. അപ്പം തന്നെ നമ്മൾ രക്ഷാപ്രവർത്തകർ എല്ലാവരും രണ്ട് സൈഡിലേക്ക് മാറുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്ന് ഇവിടെ ജോലി ചെയ്ത എല്ലാവർക്കും അറിയാം, നാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കും എല്ലാവർക്കും അറിയാം. അന്ന് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വിസിലടിക്കുന്ന സമയത്ത് എല്ലാവരും രണ്ട് കരയിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ വെള്ളം ഒരുമിച്ച് ഒഴുകുന്നൊരു കാലാവസ്ഥയാണ്. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ മാറി അടിയൊഴുക്ക് കൂടുതലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ പുഴേൻ്റെ വീതി എത്രയോ കുറഞ്ഞു. അന്നുള്ള രണ്ട് അത്രയും ഏരിയയിലേക്ക് വെള്ളം ഒഴുകുന്നതാണ്, പരന്നൊഴുകായിരുന്നു വെള്ളം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ ഇക്കരയ്ക്ക് ഈ ആർമി NDRF ഉള്ള ജീവനക്കാരെയും രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെയും നമ്മളെ ഫയറിൻ്റെ ടീമിനെയും എല്ലാം നമ്മളെ പോലീസിൻ്റെ ടീം എല്ലാവരും നമ്മൾ ഇക്കരയ്ക്ക് എത്തിച്ചു. ഫോറസ്റ്റിൻ്റെ ടീമിനൊക്കെ നമ്മൾ ഇക്കരയ്ക്ക് എത്തിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഡോക്ടറെയും അതേപോലെ തന്നെ നേഴ്സിനെയും ടീം ആ ഒരു മെഡിസിൻ എമർജൻസി എന്നുള്ള ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മളിവിടെ എത്തിച്ചു. അതേപോലെ തന്നെ ഇവിടെ ആൾക്കാർ അങ്ങനെയാണ് നമ്മൾ ആ വനിതാ ഡോക്ടറെ എത്തിച്ചത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ ലെവന എന്ന് പറഞ്ഞൊരു വനിതാ ഡോക്ടറെയും നമ്മൾ ഇപ്പുറത്തേക്ക് എത്തിച്ചത്. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഡോക്ടർ നമ്മളടുത്ത് വന്ന് പറഞ്ഞത് ഈ ഇങ്ങനൊരു കുട്ടീനെ പെട്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ആ കുട്ടി ഇവിടെ മഞ്ഞ് ഫുള്ള് കോടം മൂടി കിടക്കായിരുന്നു ആ സാഹചര്യം. അപ്പോൾ നമ്മൾ ടീമിനെ ഞങ്ങളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് അത്രയും സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുട്ടീനെ അക്കരയ്ക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ കുട്ടീനെ നമ്മൾ അക്കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മുടെ ടീം റോപ്പ് റെസ്ക്യൂ ടീം എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു. അക്കരയും ഇക്കരയുമായിട്ട് വാക്കി ടോക്കി വഴി സംസാരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി. നമ്മളെ ഒരു കൊട്ട വേണം, ഈ കൊട്ടയിൽ കുട്ടീനെ സേഫായിട്ട് അക്കരയ്ക്ക് എത്തിക്കാന്നുള്ളൊരു തീരുമാനത്തിലായി. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കുട്ടീൻ്റെ ഉമ്മേനെ ആദ്യം അക്കരയ്ക്ക് എത്തിക്കാൻ നോക്കി. അപ്പം ഡോക്ടർ കുട്ടീൻ്റെ ഉമ്മേനെ നമ്മൾ ആദ്യം തന്നെ അക്കരയ്ക്ക് എത്തിക്കാൻ വേണ്ടി, അപ്പോൾ ഉമ്മ ഡോക്ടറുടെ കയ്യിലേക്ക് ഈ ചെറിയ കുട്ടീനെ തരികയാണ്. വെറും 3 മാസം മാത്രം പ്രായമായിട്ടുള്ളൂ. 3 മാസം പ്രായമായ ഈ കുട്ടീനെ ഉമ്മ നമ്മളെ ഡോക്ടറെ കയ്യിലേക്ക് കൊടുത്തു. ഡോക്ടറെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് കുട്ടി കുറച്ച് നേരം കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഈ കൊട്ടയിലേക്ക് ഈ കുട്ടീനെ കിടത്തി. കുട്ടീനെ കിടത്തി കഴിഞ്ഞ് എൻ്റെ കയ്യിലാണ് പിന്നെ കുട്ടിയുള്ളത്. അപ്പോൾ ആ സമയത്ത് ഉമ്മേനെ നമ്മൾ അക്കരെ എത്തിക്കാനുള്ളത് എന്ന് വെച്ചാൽ കുട്ടി അക്കരെ എത്തിക്കഴിഞ്ഞിട്ട് കുട്ടീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുട്ടീൻ്റെ ഉമ്മ വേണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുട്ടീൻ്റെ ഉമ്മേനെ അങ്ങോട്ട് കയറ്റി കൊടുക്കുന്ന ഉമ്മ തിരിഞ്ഞു നോക്കുക. ഏതൊരു അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ളൊരു ഇതായിരിക്കും. നമ്മൾ കുട്ടീനെ നമുക്ക് ഇന്നേ വരെ കാണാത്ത ഒരാളെ കയ്യിൽ ഏൽപ്പിച്ച് പോവുകയാണ്. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഈ കുട്ടീനെ ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ ഈ കുട്ടീനെ പിടിച്ചപ്പോൾ ഉമ്മേനോട് പറഞ്ഞു, ഉമ്മ പേടിയുണ്ടോ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല, നിങ്ങളെ ഫയർഫോഴ്സിനെ എനിക്ക് ഫയർഫോഴ്സുകാരെ എനിക്ക് വിശ്വാസമാണെന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉള്ളൊരു ധൈര്യത്തിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീമിനോട് നമ്മൾ അത്രയും സെക്യൂറായിട്ട് കുട്ടീനെ അവിടെ എത്തിക്കണം, അത്രയും സുരക്ഷിതമായിട്ട് എത്തിക്കണമെങ്കിൽ നമ്മളെ ടീം എല്ലാവരും അലേർട്ടായി നിന്ന്. അതിനുശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഒരു ഇളക്കം പോലും സംഭവിക്കരുത്. അപ്പോൾ ഞാനൊരു അച്ഛനാണ്, എനിക്കൊരു ചെറിയൊരു മോളുണ്ട്. അപ്പം നമ്മൾ ചെറിയ കുട്ടീനെ എടുക്കുന്ന സമയത്ത് എൻ്റെ മോളെ തന്നെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇരുന്നിട്ടൊക്കെയാണ് എടുക്കാറ് ആ സമയത്ത്, 2-3 മാസം ആയ സമയത്ത്. അപ്പോൾ കുട്ടീനെ എടുത്തു, അതിനുശേഷം നമ്മൾ ഈ കുട്ടിയിൽ അടിച്ചു. അതിനുശേഷം നമ്മൾ അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അക്കരയ്ക്ക് പോകാൻ തുടങ്ങുന്ന വെച്ചാൽ ഈ ഇപ്പോഴുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു ഈ പുഴയ്ക്ക്. ഈ പുഴ കുത്തി ഒഴുകുമായിരുന്നു. ഇവിടുത്തെ സൗണ്ടുകളും ഇവിടുത്തെ ഒരു പ്രകൃതിയൊക്കെ നമുക്കൊരു പേടിയായിരുന്നു. പേടിച്ച് നമുക്കല്ല, എനിക്കല്ല പേടി, നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അന്നിവിടെ അത് അനുഭവിച്ച ആൾക്കാർക്കറിയാം, നമ്മൾ കണ്ട കാഴ്ചകളും അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സമയത്ത് പാലത്തിൻ്റെ നടുവിൽ ഒരു പുഴേൻ്റെ നടുവിലെത്തിയ സമയത്ത് നമ്മൾ ഈ
പോകുന്നത്. നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, ടെൻഷൻ അല്ല എന്താ പറയാ, ഒരു മനുഷ്യ എന്നുള്ള ചില ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ ഫീലിങ്സ് എനിക്കും ഉണ്ടായിരുന്നു. ഈ അപ്പൊ ഞാൻ അറിയാണ്ടേ ഈ കുട്ടീനെ ഈ ബാസ്ക്കറ്റ് ഇത് വീണു പോലാന്ന് എനിക്കറിയാം. ഞാൻ പഠിച്ച ട്രെയിനിങ്ങുകളും നമ്മൾ കൊടുത്ത ട്രെയിനിങ്ങുകളിലൊക്കെ ഇത് ഒരിക്കലും വീണു പോലാന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും മനുഷ്യൻ എന്നുള്ളൊരു വൈകാരികമായ ഒരു ഇതുകൊണ്ട് നമ്മൾ അറിയാതെ ഈ കുട്ടിയെ ചേർത്ത് എൻ്റെ നെഞ്ചത്തേക്ക് ചേർത്ത് മുറുക്കി പിടിച്ചു, എന്നിട്ട് നേരെ അക്കരെ എത്തി. നമ്മൾ ഈ സത്യം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഭാഗം കഴിഞ്ഞതിന് ശേഷം ആണ് ശരിക്കും സത്യം പറഞ്ഞാൽ ശ്വാസം വീണ് നേരെ വന്നത്. ആ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ നേരെ ശ്വാസം നമ്മുടെ ടീം സേഫായിട്ട് എത്തി എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അതിനുശേഷം നമ്മുടെ ടീമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ അറിയാണ്ട് ആ ബാസ്ക്കറ്റിൽ ഉമ്മ വെച്ച് പോയി. കാരണം ചിലത് ഒരു എൻ്റെ മോളെ പോയി എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മൾ ഓരോ സ്പോട്ടിൽ പോകുന്ന ഫയർ ഫൈറ്റേഴ്സ് എല്ലാവരും ഇപ്പം നമ്മൾ വേസ്റ്റ് കുഴിയിൽ ഇറങ്ങാറുണ്ട്, നമ്മൾ കിണറ്റിൽ ഇറങ്ങാറുണ്ട്, നമ്മൾ ഈ മാലിന്യം നിറഞ്ഞ സ്ഥലങ്ങളിൽ ഇറങ്ങാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ ഏട്ടനും നമ്മളെ പെങ്ങളും നമ്മളെ മക്കളുമാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെയും കണ്ടത്. ഈ കുട്ടി നമ്മൾ വൈകാരികമായിട്ട് അറിയാണ്ട് ആ കുട്ടീൻ്റെ ഉമ്മ വെച്ച് പോയി. പക്ഷേ ഈ കുട്ടി ആദ്യം ഡോക്ടറെ കയ്യിലേക്ക് കൊടുത്ത സമയത്ത് മാത്രമേ ഈ കുട്ടി കരഞ്ഞുള്ളൂ. ഈ കുട്ടി പിന്നെ നമ്മളെ കൊട്ടയിൽ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് കാഴ്ച കണ്ടിരിക്കുകയായിരുന്നു. അവർ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, തൊട്ടിലിൽ പോകുന്നൊരു എഫക്റ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും ആള് മേലോട്ട് നോക്കിയിട്ട് ആകാശം നോക്കി ഇങ്ങനെ അക്കരെ എത്തി. ആൾ അറിയുന്നുണ്ടാവില്ല അന്ന് എവിടെ എന്താ നടന്നതെന്ന് പോലും. വലുതായിട്ടൊക്കെ ചിലപ്പം കുട്ടി ഈ ഒരു സംഭവം എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴായിരിക്കും അവർ അറിയാം. ആ 3 മാസം പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നല്ല, അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചില്ലായിരുന്നു. എൻ്റെ പേര് ബിനീഷ് എന്നാണ്, ഞാൻ കോഴിക്കോട് വെള്ളിമാടുന്ന് നിലയിൽനിന്നാണ് വരുന്നത്. പിന്നെ ഞങ്ങളാ ഒരു ഏകദേശം ഞങ്ങൾക്ക് ഇവിടുന്ന് കോള് കിട്ടുന്നത് ഏകദേശം ഒരു 2:45 സമയത്താണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കോഴിക്കോടുള്ള റോപ്പ് റെസ്ക്യൂ ടീമുമായിട്ടാണ് ഇവിടേക്ക് തിരിക്കുന്നത്, എൻ്റെ ഉള്ള മറ്റുള്ള എക്യുപ്മെൻസും കാര്യങ്ങളായിട്ട്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഭീകരാവസ്ഥയായിരുന്നു. ഇവിടെ ഈ ഒരു പാലത്തിന് പകരം ഇവിടെ നല്ല രീതിയിൽ നല്ല പിന്നെ ഹൈറ്റിലായിട്ട് തന്നെ വെള്ളം പോവുകയാണ്. ഇവിടുന്ന് ആളുകൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, കാഷ്വാലിറ്റീസിന് അതേപോലെ ബോഡി ചെറിയ കുട്ടികൾ ഒക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കൊണ്ടുവച്ചിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പുറത്തെ കരയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റോപ്പ് റെസ്ക്യൂ സംവിധാനം ഇവിടെ ഒരുക്കുന്നതും. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഒരു താൽക്കാലികമായ പാലം നമ്മുടെ ഈ ലാഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഏകദേശം ഒരു 500 ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്, കാഷ്വാലിറ്റി ഉള്ള ആളുകളും അല്ല കാഷ്വാലിറ്റി ആയിട്ടുള്ള ആളുകളും, അല്ലാത്ത പരിക്കുകളൊന്നും പറ്റാത്ത എന്നാൽ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതുമായിട്ടുള്ള ആളുകൾ, പിന്നെ അതേപോലെ തന്നെ ഡെഡ് ബോഡീസ്. അപ്പോൾ നമ്മൾ റോബ് റെസ്ക്യൂ സംവിധാനത്തിലൂടെ ഇതേപോലെ തന്നെ വളരെ ഇഞ്ചേർഡ് ആയിട്ടുള്ള, വളരെ കൂടുതൽ ഇഞ്ചേർഡ് ആയിട്ട് അതേപോലെ ചെറിയ കുട്ടികൾ അങ്ങനത്തെ ആളുകളെയൊക്കെ ഈ റോബ് റെസ്ക്യൂ സംവിധാനത്തിലൂടെ മുറകരെ എത്തിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു താൽക്കാലിക പാലം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുകയും അത് പൂർത്തീകരിച്ചതോടുകൂടി
ഏകദേശം ഒരു 400-ൽ പരം ആളുകളെ അതിലൂടെ മറുകരയിൽ എത്തിക്കാൻ ചെയ്തത്. അത് ഒരുപക്ഷെ ആ താൽക്കാലിക പാലം ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ആ ഒരു കൃത്യമായ സമയത്ത് ഈ ആളുകളെ മറുകര എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യം പൂർത്തീകരിക്കാനും വിജയിപ്പിക്കാനും വേണ്ടി കഴിയില്ലായിരുന്നു. അപ്പം അത് ഒരു നിർണായകമായിട്ടുള്ള ഒരു നമ്മുടെ സർവീസിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർണായകമായ ഒരു ഇടപെടലായിരുന്നു ആ രീതിയിൽ. അതെ, ഫയർഫോഴ്സ് എല്ലാ സേനകളും ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, പോലീസ് ഉണ്ട്, എല്ലാ സേനകളും ഉണ്ട്. പക്ഷേ നമ്മളായിരുന്നു ഫസ്റ്റ് റെസ്പോണ്ടൻസ്. അതായത് നമ്മളെ കൽപ്പറ്റ വയനാടുള്ള 3 സ്റ്റേഷനുകളിലായിരുന്നു ആദ്യമായിട്ട് ഇതിനോട് റെസ്പോണ്ട് ചെയ്ത ആളുകളെന്ന് പറയുന്നത്. അതിന് നമ്മളെ, പക്ഷേ നമ്മൾ ഈ താൽക്കാലിക പാലം എന്ന് പറയുന്ന സംവിധാനവും നമ്മൾ ഈ റോപ്പ് റെസ്ക്യൂ സംവിധാനവും ഇവിടെ ഫലപ്രദമായിട്ട് ചെയ്തിട്ടുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ്. മറ്റുള്ള ട്രൂപ്പുകൾ, മറ്റുള്ള സേനകളുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പാലം നിർമ്മിച്ചത് ഇതിലൊരു നിർണായകമായ, കാരണം നമ്മളെ വെളിച്ചം കുറയാണ്, നമ്മുടെ കോട ഇറങ്ങിയിരുന്ന സമയത്താണ്. അപ്പം 7 മണിയോട് അടുക്കുന്ന, അതായത് ഇരുട്ടാവുന്നതിന് മുന്നേ തന്നെ ഇവരെ രക്ഷിച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്തായിരുന്നു ഈ താൽക്കാലിക പാലം എന്ന് പറയുന്ന സംവിധാനം ഒരുക്കുന്നത്. അപ്പോൾ അത് ഫലപ്രദമായിട്ട് അതിലൂടെ ആളുകൾ എന്ത് ചെയ്തു, മുഴുവൻ പേരെയും, ഏകദേശം ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും, അതേപോലെ തന്നെ കാഷ്വാലിറ്റീസും ഡെഡ് ബോഡീസും എന്ത് ചെയ്തു, ഞങ്ങൾ ഏകദേശം ഒരു 10:30 മണിയോടുകൂടി ആ ഒരു ദൗത്യം പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഡെഡ് ബോഡീസ് അടക്കം ഏകദേശം ഒരു 10:30-11 മണിയാവുന്ന സമയത്ത് ഡെഡ് ബോഡീസ് അടക്കം എന്ത് ചെയ്തു, നമ്മളത് മറുകരയിൽ എത്തിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ ആദ്യം തന്നെ ഇവിടെ എത്തിയതിന് ശേഷം നമ്മളുടെ ഒരു ടീം മറുകരയിൽ റോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കരയിൽ എത്തുകയും അവിടുന്ന് ഈ മുണ്ടക്കയം ഭാഗത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ അവിടുന്ന് ഈ പറയുന്ന പോലെയുള്ള കാഷ്വാലിറ്റീസ്, ഇഞ്ചേർഡായിട്ടുള്ള ആൾക്കാരെയും മറ്റുള്ള ആളുകളെയും ഡെഡ് ബോഡീസൊക്കെ എത്തിച്ച്, ഒരു വണ്ടി ഒന്നോ രണ്ടോ ജീപ്പുകൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റുള്ള സംവിധാനം പാലല്ലല്ലോ, അപ്പോൾ നമുക്ക് മറ്റ് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നു. ആ 2 ജീപ്പുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 വീതം ഡെഡ് ബോഡീസൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് അധികം പരിക്കുകളൊന്നും ഇല്ലാത്ത ആളുകൾ നടന്നിട്ട് ഇവിടെ എത്തി. അപ്പോൾ എല്ലാവരെയും നമ്മൾ റെസ്ക്യൂ ചെയ്ത് മറുകര എത്തിക്കുന്നത് ഈ താൽക്കാലിക പാലവും റോപ്പ് റെസ്ക്യൂ വഴിയുമാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ബിനീഷ്, ഞാൻ വെള്ളിമാടുന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ജീവനക്കാരനാണ്. ബിനീഷ് എൻ. സാറിൻ്റെ അടുത്തല്ലേ?